ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ജിജി ടോഡോ ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് TDS 7297 എന്ന ഐസിയെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ LA 4440 ഐസിക്ക് നല്ലൊരു പകരക്കാരൻ ഐസി കൂടിയാണ് ഈ TDS 7297 ഐസി. അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്ന ഐസിയാണ്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്ക് ഡാറ്റ ഷീറ്റ് നോക്കാം. ആദ്യം ST മൈക്രോ ഇലക്ട്രോണിക്സ് നിർമ്മിക്കുന്ന TDS 7297 ഐസി 15+15 വാട്ട് ഡുവൽ ബ്രിഡ്ജ് ആംപ്ലിഫയർ ആണ്. ഡുവൽ ബ്രിഡ്ജ് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോ തന്നെ വിവരിക്കുന്നുണ്ട്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാമെങ്കിൽ മനസ്സിലാവും. ഓക്കെ, ഐ സി എന്ന് പറയുന്നത് മൾട്ടി വാട്ട് 15 എന്ന പാക്കേജിലാണ് ഉള്ളത്. അതായത് അതിൻ്റെ ലെഗുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചു വെച്ച രീതിയിലാണ്. അത് നമ്മൾ PCB നിർമ്മിക്കുമ്പോൾ അത് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ചെയ്തിട്ടുള്ളത്. പിന്നെ വൈഡ് റേഞ്ച് ഓഫ് വോൾട്ടേജ് ആണ് ഇതിൻ്റെ പ്രത്യേകത. 6 വോൾട്ട് to 18 വോൾട്ട് വരെ ഇത് കൊടുക്കാൻ പറ്റും. സിംഗിൾ പവർ സപ്ലൈ ആണ്. മിനിമം എക്സ്റ്റേണൽ കമ്പോണൻസ് മതി. നോ SVR കപ്പാസിറ്റർ എന്നും, അതായത് വോൾട്ടേജ് റെജിസ്റ്ററിന് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററിൻ്റെ ആവശ്യമില്ല. ബൂട്ട് സ്ട്രാപ്പ്, അതായത് ഫീഡ്ബാക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബൗഷറോട്ട് സെൽ എന്ന് പറയുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോബൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നില്ലേ, ഔട്ട്ഫീൽഡിൽ വരുന്ന ഹൈ ഫ്രീക്വൻസിയിൽ ഔട്ട്ഫീൽഡിൽ വരുന്ന ഒരു ഓസിലേഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയണത്. പിന്നെ ഇത് ഇൻറ്റേർണലി ഫിക്സ്ഡ് ഗെയിൻ ആണ്. ഇതിൻ്റെ അകത്ത് ഗെയിൻ ഓൾറെഡി ഫിക്സ്ഡ് ആണ്, ഇൻറ്റേർണലി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ്. പിന്നെ ഇതുകൂടാതെ സ്റ്റാൻഡ് ബൈ മ്യൂട്ട് ഫംഗ്ഷൻ ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, തെർമൽ ഓവർ ഓൾ പ്രൊട്ടക്ഷൻ എന്നിവയാണ് ഈ ഐസിക്ക് ഉള്ളത്. ഈ TDS 7297 ഐസി നിർമ്മിച്ചിരിക്കുന്നത് TVക്കും അതുപോലെ തന്നെ റേഡിയോ, പോർട്ടബിൾ റേഡിയോ ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ സപ്ലൈ വോൾട്ടേജ് 6.5 to 18 വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ 16.5 വോൾട്ടേജ് ഏറ്റവും ലോഡിൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ 13 to 15 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അത് അത്യാവശ്യം ഔട്ട്പുട്ട് കിട്ടുന്നൊരു ഐസി തന്നെയാണിത്. ഇതിൻ്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ 31 മുതൽ 33 dB വരെ കിട്ടുന്നുണ്ട്. നമ്മളിത് LA 4440 ഐസി ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണെന്ന് കാണാം. കാരണം അതിന് മിനിമം 48 or 49 dB മേലെയാണ് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള പോപ്പ് നോയ്സ് അല്ലെങ്കിൽ ക്ലിക്ക് നോയ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ് ഈ ഡാറ്റ ഷീറ്റിൽ പറയുന്നുണ്ട്. ആദ്യത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ മൈക്രോ പ്രോസസ്സർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമ്മൾ TVയിലൊക്കെയാണ് ഈ ICU ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ റിമോട്ട് ഫംഗ്ഷനിൽ മൈക്രോ പ്രോസസ്സർ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇതിൻ്റെ സ്റ്റാൻഡ് ബൈയും അതുപോലെ തന്നെ മ്യൂട്ടിൻ്റെയും സമയക്രമം ക്രമീകരിച്ചുകൊണ്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ പോപ്പ് നോയ്സ് ഇല്ലാതാവും. രണ്ടാമത്തെ ഒരു ലോ കോസ്റ്റ് മെത്തേഡ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ബൈയും മ്യൂട്ടും ലെഗുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്തതിന് ശേഷം അതൊരു 10 mF കപ്പാസിറ്റർ ഉപയോഗിച്ച് ഗ്രൗണ്ട് ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം 47K രണ്ട് റെസിസ്റ്ററുകൾ പോസിറ്റീവ് നിന്നും ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ കപ്പാസിറ്റർ ചാർജ് ആയതിനു ശേഷം മാത്രമേ ആംപ്ലിഫയർ ഓൺ ആകുകയുള്ളൂ. അത്രയും സമയം ഡിലേ കിട്ടുന്നതിനാൽ നമുക്ക് ആ പോപ്പ് നോയ്സ് ഒഴിവായി കിട്ടുന്നു. അപ്പോൾ ഈ ഐസിയുടെ ഡാറ്റ ഷീറ്റ് നോക്കിയപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും, ഇതൊരു ബ്രിഡ്ജിംഗ് മെത്തേഡിലാണ് ഇത് അതിന്റെ ഔട്ട്പുട്ട് കൂട്ടിയിരിക്കുന്നത്. അതായത് ഡുവൽ ബ്രിഡ്ജ് എന്നുള്ളൊരു വാക്ക് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ബ്രിഡ്ജിംഗ് പറഞ്ഞാൽ എന്താണ്, എന്താണ് ഈ ബ്രിഡ്ജിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കത് റഫായിട്ട് ഒന്ന് നോക്കാം. നോർമലി ബ്രിഡ്ജിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന സിഗ്നലുകളെ സെപ്പറേറ്റ്, ഇപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് സിഗ്നൽസ്, നെഗറ്റീവ് സെക്ഷൻ ഉണ്ടാവും ആ സിഗ്നൽസിൽ. അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ സിഗ്നലിനും സെപ്പറേറ്റ് രണ്ട് ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നു. പോസിറ്റീവ് സിഗ്നൽ ഒരു ആംപ്ലിഫയറും നെഗറ്റീവ് സിഗ്നൽ മറ്റൊരു ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ടുകൾ തമ്മിൽ നിങ്ങൾ ഇത് മീൻസ് ഔട്ട്പുട്ട് അല്ലെ പോസിറ്റീവുകൾ തമ്മിൽ മാത്രം സ്പീക്കറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ബ്രിഡ്ജിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രിഡ്ജിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് വാട്ട്സ് നമുക്ക് കൂടുതലായിട്ട് കിട്ടാൻ പറ്റും. സെയിം പവർ സപ്ലൈ വോൾട്ടേജ് സെയിം ആയിരിക്കും. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ 12 വോൾട്ടിന്റെ ബാറ്ററി ആയിരിക്കും വാഹനത്തിൽ. അപ്പൊ അതിന്റെ പവർ സപ്ലൈ കൂട്ടാതെ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റില്ല. പവർ സപ്ലൈന്റെ വോൾട്ടേജ് കൂട്ടാതെ നമുക്ക് ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡാണ് രണ്ട് ആംപ്ലിഫയറിനെ സെപ്പറേറ്റ് ആംപ്ലിഫൈ ചെയ്തിട്ട് ബ്രിഡ്ജ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് രണ്ട് ആംപ്ലിഫയറിന് പ്ലസ് മൾട്ടിപ്ലൈ പ്ലസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും എന്നാണ് അതിന്റെ ഒരു ഗുണം. അപ്പൊ ആ ഒരു മെത്തേഡാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇന്റേണലി 4 ചാനലാണ് ഇതിനകത്തുള്ളത്. 4 ചാനലുള്ള ഐസിയാണ് TDS 7297. അപ്പൊ ഈ 4 ചാനലിനെ ഈ രണ്ട് ചാനലിനെ ആയിട്ട് ഇന്റേണലി ബ്രിഡ്ജിംഗ് ചെയ്തിട്ടാണ് അതിന്റെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വയറിംഗ് അത്ര കോംപ്ലിക്കേഷൻസ് ഇല്ല, ഓൾറെഡി അതിനകത്ത് ബ്രിഡ്ജഡ് ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് വരുന്ന വയറുകൾ ബ്രിഡ്ജ് ചെയ്ത ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമലി ഒരു ആംപ്ലിഫയറിന് 6 വാട്ടോ അല്ലെങ്കിൽ 6-7 വാട്ട് ആണ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ രണ്ട് ആംപ്ലിഫയറും കൂടി ബ്രിഡ്ജ് ചെയ്തിട്ട് ഒരു 10-15 വാട്ടോളം അതിനകത്ത് ഔട്ട്പുട്ട് വരുന്നു. അതുപോലെ തന്നെ മറ്റു രണ്ട് ആംപ്ലിഫയർ സെക്ഷൻ കൂടി ബ്രിഡ്ജ് ചെയ്ത് 12-15 വാട്ടോളം അതിൽ ഔട്ട്പുട്ട് മാക്സിമം കിട്ടുന്നു. ഈ ഒരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. TDS 7297 ഐസിയുടെ
സൗണ്ട് ക്വാളിറ്റി കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ എല്ലാ 44 ഐ സി ആയിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു പെർഫോമൻസ് പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇത് ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഐ സി ആണ്. പൊതുവെ ടി ഡി എസ് സീരീസ് ഉള്ള ഐ സികളുടെ ഒക്കെ ഒരു പ്രത്യേകതയാണത്. നമുക്ക് എന്താ പറയുക, നല്ല ക്ലിയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ കിട്ടും. അത് നമുക്ക് ലൈവ് ആയിട്ട് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഓ ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതുകൊണ്ട് നല്ല പെർഫോമൻസ് കിട്ടും. പിന്നെ ഇതിന്റെ വയറിങ്ങിനാണെങ്കിൽ വളരെ കുറച്ച് കമ്പോണൻസ് മതി. കാരണം നമുക്ക് എല്ലാം 44 ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കമ്പോണൻസിന്റെ എണ്ണം കുറവാണ്. കാരണം ഇത് ഇന്റേണലി ആണ് ബ്രിഡ്ജ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് കമ്പോണൻസിൽ തന്നെ ഇത് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ എല്ലാം 44 ഒരു ഇതുമായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് രണ്ട് ഐ സി ചെയ്യുന്ന വർക്കാണ് ഇതിനകത്ത് ഒരു ഐ സി ചെയ്യുന്നത്. കാരണം ഒരു എല്ലാം 44 ഒരു സിംഗിൾ ഐ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിംഗിൾ ചാനൽ ആംപ്ലിഫയേഴ്സ് ആണ്, രണ്ട് സിംഗിൾ ചാനലാണ്, അതിനകത്ത് 6+6 watts നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലേ 444 രണ്ട് ഐ സിയുടെ ഫലമാണ് ഇത് ഒരു ഐ സി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അതിനെ കുറച്ച് എത്രയോ ബെറ്റർ ആണെന്ന് നമുക്ക് പറയാം. എല്ലാ 44 വെച്ച് ഗെയിൻ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ കുറഞ്ഞൊരു വോളിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഈ ഒരു ഐ സി ഉപയോഗിക്കുമ്പോൾ. കാരണം അതിനകത്ത് ഒരു ഹാഫ് വോളിയം വെക്കുമ്പോൾ തന്നെ ഫുൾ വോളിയത്തിലേക്ക് ഫുൾ ഹൈ വോളിയം നമുക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇതിനകത്ത് ഒരു ഹാഫ് വോളിയം വെച്ചാലും നമുക്കൊരു വോളിയം ലെവൽ കുറവുമായിട്ട് തന്നെ തോന്നും. നമുക്ക് മാക്സിമം വോളിയത്തിൽ വയ്ക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ശരിക്കുള്ള എഫക്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വോളിയം കൂടുതൽ കിട്ടണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു ഗെയിനർ ബോർഡ് ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടും. വേറൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ 444 വെച്ചിട്ട് ഹീറ്റ് ഇതിനകത്ത് കൂടുതലായിരിക്കും. പൊതുവെ ടി ഡി എസ് സീരീസിലുള്ള ഐസികളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹീറ്റ് കൂടുതലുള്ള ഐസികളാണ്. അപ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ 444 വെച്ച് എന്തുകൊണ്ടും ബെറ്റർ ഐസി തന്നെയാണ് ടി ഡി എസ് 7297 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മീൻസ് കമ്പോണൻസ് അതിന്റെ വയറിങ് എക്സ്റ്റേണൽ വയറിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ആണെങ്കിലും അതിന് രണ്ട് ഐസി ഉപയോഗിക്കേണ്ടി വരും, ഇതിനകത്ത് ഒരൈസിക്ക് തന്നെ ആ ഔട്ട്പുട്ട് കിട്ടും നമുക്ക്. പിന്നെ അതിന്റെ ക്ലാരിറ്റി വൈസ് ആണെങ്കിലും ഒക്കെ നല്ലൊരു പെർഫോമൻസ് ഇതിനകത്ത് കിട്ടും. ഒരു നല്ലൊരു പ്രീആംപ്ലിഫയർ സെക്ഷൻ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് വർക്കിംഗ് ആയിരിക്കും ഈ ഒരു ടി ഡി എസ് 7297 ഐസിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ഒരു സജഷൻ എല്ലാ 444 ഉപയോഗിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആണ് ടി ഡി എസ് 7297 എന്ന ഐസി ഉപയോഗിക്കുന്നത്. അല്പം ഹീറ്റ് ആവുന്നു എന്നുള്ള പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. അപ്പൊ അതിന് നമ്മൾ നല്ല ഹീറ്റ് സിങ്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് നമുക്ക് ഇതിന് കിട്ടും. അപ്പോൾ എന്റെ ഒരു സജഷൻ അതാണ്. ഇനി നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ കൂടാതെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറെ ഒത്തിരി വീഡിയോസ് ഇതിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിൽ ഓഡിയോയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വീഡിയോസ് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതൊന്നും നിങ്ങൾ മറക്കരുത്. നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.